ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഈറ്റ് പുഡിംഗ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ വിസ്കും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു ഹവറ് തണുപ്പിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടും. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2-3 ടീസ്പൂണേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം വിപ്പിംഗ് ക്രീം നല്ല മധുരമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങളിത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബൂസ്റ്റ് ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കോഫി പൗഡറാണ് ഏറ്റവും നല്ലത്, നല്ലൊരു ഫ്ലേവർ കോഫി പൗഡറിനാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടത്താം. ഞാനൊരു 6 ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ഡിപ്പ് ചെയ്യണം. ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയുടെ ഫസ്റ്റ് ലെയറായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാതും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡിൻ്റെ മേലെ 1 സ്പൂൺ വെച്ചിട്ട് കുറച്ച് നമ്മുടെ മിൽക്ക് മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ല നട്ട്സ് എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേലെ ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ഇത് ഓപ്ഷണൽ ആണ്. ഇതിലേക്ക് നമ്മൾ 1-2 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോഫി പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബൂസ്റ്റിൻ്റെ ആ ഒരു മിക്സ് മേലെ സ്പാച്ചിലോട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊരു ബോർഡർ പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ആ സൈഡിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഈസി റെസിപ്പിയാണ്. ഇനി ഇത് നമ്മളൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.